തലസ്ഥാനത്ത് വീണ്ടും പെൺകുട്ടിക്ക് നേരെ ആക്രമണം. തിരുവനന്തപുരം നഗരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് യുവാവ് പെൺകുട്ടിയെ കടന്നുപിടിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് തീർത്ഥാടകൻ എന്ന വ്യാജേന എത്തിയ യുവാവാണ് അതിക്രമം കാട്ടിയത്. വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഹർത്താൽ ആക്രമണത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജപ്തി ചെയ്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വത്ത് കണ്ടുകെട്ടിയവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലവും സമർപ്പിക്കണം. പിഎഫ്ഐയുമായി ബന്ധമില്ലാഞ്ഞിട്ടും അന്യായമായി വസ്തുവകകൾ ജപ്തി ചെയ്തെന്നാരോപിച്ച് മലപ്പുറം സ്വദേശി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. സംസ്ഥാനത്തെമ്പാടുമായി 248 പിഎഫ്ഐ ഭീകരരുടെ സ്വത്തുവകകളാണ് ഹർത്താൽ ആക്രമണ കേസുകളുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്തത്. സംസ്ഥാനത്ത് പിഎഫ്ഐ നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഹർത്താൽ. ഈ കാണുന്നവർ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തി മാസത്തിൽ 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇത് കാശുള്ളവർക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾക്കും സമ്പാദിക്കാം. ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നഷ്ടത്തിന്റെ പേരിലാണ് നടപടിയെങ്കിൽ നിയമസഭയിൽ അക്രമം നടത്തിയവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടണം. ഒരേ നീതി എല്ലാവർക്കും വേണമെന്നും ഇപ്പോഴത്തെ നടപടി പിഎഫ്ഐക്ക് ന്യായം പറഞ്ഞു നിൽക്കാനേ ഉപകരിക്കൂവെന്നും ഷാജി പറഞ്ഞു. ഇനി ആത്മാർത്ഥമായ നിരോധനമാണോ നിങ്ങളുള്ളത്? അതും ഞാൻ ചോദിക്കട്ടെ. അല്ലെന്ന് ഉറപ്പിച്ചു വെച്ചോളൂ, അല്ലെന്ന് ഉറപ്പിച്ചു വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ എസ് ഡി പി ഐയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമെതിരെ എടുക്കുന്ന നടപടി ഉണ്ടല്ലോ, ആ നടപടി നേരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കനലിൽ നിങ്ങൾ പിന്നെയും എണ്ണയൊഴിക്കുകയാണ്. തീവ്രവാദത്തിന്റെ കനലിൽ നിങ്ങൾ നീതിയാണോ കാണിക്കുന്നത്? അവരുടെ വീടുകളിൽ കയറി പേപ്പർ ഒട്ടിച്ച് അവരുടെ സ്വത്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ കണ്ടുകെട്ടാൻ നിരപരാധിയായ അവന്റെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ നോക്കി നിൽക്കേ, നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കുമ്പോ ഇത് ഒരു സാർവത്രിക നീതിയാണോ? ഞങ്ങൾ കൂടെ നിൽക്കാം, സാർവത്രിക നീതിയാണോ? എല്ലാവർക്കും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ കേരളത്തിന്റെ നിയമസഭയില് നിങ്ങളുടെ പുന്നാര ജനപ്രതിനിധി അടക്കം ഇരുന്നിട്ട് സ്പീക്കറുടെ കസേര അട്ടിമറിക്കുന്നത്, കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുന്നത്, നിയമസഭയുടെ കാർപ്പറ്റ് വലിച്ചു കീറുന്നത്, പൂച്ചയും നായയും മാന്തുന്ന പോലെ കാർപ്പറ്റിൽ കടിച്ചു കീറുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങള് എത്ര കോടിയായി കേരളത്തിൽ നഷ്ടം. ഉളുപ്പില്ലാതെ നിയമസഭയിൽ കോടതിയുടെ മുമ്പിൽ പോയിട്ട് അത് വ്യാജ വീഡിയോ ആണെന്ന് പറയാൻ മടിയില്ലാത്ത ഈ കേരളത്തിലെ സർക്കാർ, നിങ്ങൾ ഈ വഴി നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടാണല്ലോ സി പി എമ്മുകാര്. ഇത് ശരിയാണോ? കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചത് സി പി എമ്മിനെ പോലെ വേറെ പാർട്ടിയുണ്ടോ? അത് കഴിഞ്ഞല്ലേ ബി ജെ പി വരൂ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ചെയ്യാറുണ്ടോ? ഇവിടുത്തെ ലീഗുകാരൻ ചെയ്യാറുണ്ടോ? അങ്ങനെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ഏർപ്പാട്, എന്നിട്ട് എത്ര പേരെയാണോ സ്വത്തുകൾ കണ്ടുകെട്ടിയത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എസ് ഡി പി ഐയുടെ കനല ചെയ്യുന്ന മനസ്സ്, തീവ്രവാദ മനസ്സ് പിന്നെയും പറഞ്ഞു ന്യായം പറഞ്ഞു നിൽക്കാൻ അവർക്ക് കാരണമുണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നീതി വേണം, മര്യാദ വേണം, ഒരേ നീതി എല്ലാവർക്കും വേണം. അതാർക്കായാലും, അത് ആർ എസ് എസിനായാലും, അത് ബജ്രംഗ് ദളിനായാലും, അത് എസ് ഡി പി ഐക്ക് ആയാലും, ഞങ്ങൾ ആ നീതിയുടെ പക്ഷത്ത് നിൽക്കും. അതാര് നീതി ചെയ്താലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ആരാ നീതി കാണിച്ചാലും, അതേത് കൊമ്പത്തെ മുഖ്യമന്ത്രി ആയാലും മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. പ്രധാനമന്ത്രി ആയാലും പറയും, ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കരുത്, നേരാണെന്ന് വിചാരിക്കരുത്. ഇതല്ല രാഷ്ട്രീയത്തിന്.